നമസ്കാരം. കമലഹാസൻ നായകനായെത്തുന്ന ഇന്ത്യൻ ട്യൂബിന്റെ ഷൂട്ടിംഗ് സെറ്റിലുണ്ടായ അപകടത്തിൽ സഹസംവിധായകൻ ഉൾപ്പെടെ 3 പേർ മരിച്ചു, 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു അപകടം. സെറ്റിലെ 150 അടി ഉയരമുള്ള ക്രെയിനിൽ സ്ഥാപിച്ചിരുന്ന ലൈറ്റുകൾ താഴേക്ക് പതിക്കുകയായിരുന്നു. സംവിധാന സഹായികളായ മധു, കൃഷ്ണ, നൃത്ത സഹസംവിധായകൻ ചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംവിധായകൻ ശങ്കറിനും അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച വ്യക്തത വന്നിട്ടില്ല. കാലുകൾക്ക് ഗുരുതര പരിക്കേറ്റ ശങ്കറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പൂനമല്ലി നസ്രത്ത് പേട്ടയിലെ EVP ഫിലിം സിറ്റിയിലാണ് അപകടം. ഒരു ഗാനരംഗം ചിത്രീകരിക്കുന്നതിനായുള്ള സെറ്റിന്റെ ജോലികൾ പുരോഗമിക്കുന്നതിനിടെ ക്രെയിനിൽ കെട്ടിയിരുന്ന ലൈറ്റുകൾ ചെരിഞ്ഞ് വീഴുകയായിരുന്നു. ക്രെയിനിന്റെ അടിയിൽപ്പെട്ട് 3 പേരും തൽക്ഷണം മരിച്ചു. അപകട സമയത്ത് കമലഹാസനും സെറ്റിലുണ്ടായിരുന്നു. വിജയ് ചിത്രം ബിഗിൽ സിനിമയുടെ സെറ്റിലും സമാനമായ അപകടമുണ്ടായിരുന്നു. ഒരു സീനിന്റെ ചിത്രീകരണത്തിനായുള്ള തയ്യാറെടുപ്പിനിടെ 150 അടിയിലേറെ ഉയരമുള്ള ക്രെയിൻ സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ ഇരുന്ന ടെന്റിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഹെവി ഡ്യൂട്ടി ലൈറ്റുകൾ ഘടിപ്പിച്ച ക്രെയിനാണ് മറിഞ്ഞത്. EVP ഫിലിം സിറ്റിയിൽ തന്നെയാണ് സമാനമായ അപകടമുണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ബിഗിൽ പ്രധാന വേഷത്തിലെത്തിയ അമൃത EVPക്കെതിരെ ട്വീറ്റ് ചെയ്തത്. സെറ്റിന് എന്തോ പ്രശ്നമുള്ളതിനാൽ ആരും അവിടെ സിനിമ ചിത്രീകരിക്കരുതെന്നാണ് അമൃതയുടെ അപേക്ഷ. വളരെ വേദനാജനകമായ സംഭവമാണിത്. ആ സ്ഥലം വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഇതുപോലുള്ള ഒരു ലൈറ്റ് തന്നെയാണ് ബിഗിൽ ചിത്രീകരിക്കുമ്പോൾ ഒരാളുടെ ദേഹത്ത് വീണത്. അന്ന് ഞങ്ങളെല്ലാം ഇപ്പോഴത്തേതിന് സമാനമായ മാനസികമായി തകർന്നു. അവിടെ സിനിമ ചിത്രീകരിക്കാൻ പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. മോശമായ എന്തോ ഒന്ന് അവിടെയുണ്ട്, അമൃത പറയുന്നു. പ്രഥമ ശുശ്രൂഷ നൽകുകയും ഉചിതമായ ചികിത്സാ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുവെന്ന് നടൻ കമലഹാസൻ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തു. ഒപ്പം ഇന്നത്തെ അപകടം ഏറ്റവും ഭയാനകമായ അപകടമാണ്. 3 സഹപ്രവർത്തകരെ എനിക്ക് നഷ്ടമായി. എന്റെ വേദനയേക്കാൾ കൂടുതൽ അവരെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ സങ്കടം പല മടങ്ങായിരിക്കും. അവരിൽ ഒരാളായി ഞാൻ അവരുടെ ദുരിതത്തിൽ പങ്കെടുക്കുന്നു എന്നും കമൽഹാസൻ ട്വിറ്ററിൽ കുറിച്ചു. കഴിഞ്ഞ രാത്രി മുതൽ എന്റെ സഹപ്രവർത്തകരുടെ അപ്രതീക്ഷിതവും അകാലവുമായ നഷ്ടത്തിൽ എനിക്ക് അനുഭവപ്പെടുന്ന ഹൃദയവേദനയെ വിവരിക്കാൻ വാക്കുകൾ കഴിയില്ല. കൃഷ്ണ, ചന്ദ്ര, മധു, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് സ്നേഹവും ശക്തിയും എന്റെ അഗാധമായ അനുശോചനവും അയക്കുന്നു എന്ന് കാജൽ അഗർവാളും ട്വീറ്റ് ചെയ്തു. മലയാളം ചാനൽ പ്രോഗ്രാമായ ബിഗ് ബോസ് ഷൂട്ടിംഗും EVS ഫിലിം സിറ്റിയിൽ വെച്ചാണ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ TV. Subscribe to my channel and also press this bell icon.